بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹം ഉള്ളവരെ, പരിശുദ്ധ ഖുർആനിന്റെ അഹലുകാരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ കാരണമായി വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ നാട്ടിൽ ഇന്ന് വന്നുപെട്ട ഈ മഹാമാരി, ഈ വിപത്ത്, കൊറോണ വൈറസ്, അല്ലെങ്കിൽ കോവിഡ് എന്ന മഹാരോഗം, അള്ളാഹു അതിൽ നിന്ന് നമ്മുടെ നാടിനെയും സമൂഹത്തെയും നമ്മെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തട്ടെ, കാത്തിരക്ഷിക്കട്ടെ. ഈ മഹാമാരിയെ അള്ളാഹു തല നീക്കം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ ഫാത്തിഹയെക്കുറിച്ച്, ഫാത്തിഹയുടെ തുടക്കം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫാത്തിഹയുടെ തുടക്കം, അതിൻ്റെ അഴുതു ഓതേണ്ടതിനെക്കുറിച്ച്, അതുപോലെ ബിസ്മിയുടെ മഹത്വത്തെക്കുറിച്ച്, ഫാത്തിഹയിലെ ഓരോ അക്ഷരങ്ങളും മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ടതിൻ്റെ, ഓരോ അക്ഷരങ്ങളും അതിന് മഖ്റജുകൾ സൂക്ഷിച്ച്, ശബ്ദുകൾ സൂക്ഷിച്ച് ഓതേണ്ടതിൻ്റെ ആവശ്യകത. കാരണം ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട റുക്നാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട, നമ്മൾ ഓതിയിരിക്കേണ്ട, നിർബന്ധമായി ഓതിയിരിക്കേണ്ട സൂറത്ത് ഫാത്തിഹ സൂറത്ത് മാത്രമാണ്. അപ്പോൾ ആ സൂറത്ത് അക്ഷരങ്ങൾ അതിനെ മഖ്റജിൽ നിന്നല്ലാതെ ഉച്ചരിച്ചാൽ, മൻ അഖ്റജ ബഅദൽ ഹുറൂഫി മിൻ ഗൈരി മഖ്റജിഹി, ആരെങ്കിലും ഫാത്തിഹ സൂറത്തിൻ്റെ അക്ഷരങ്ങൾ അതിനെ മഖ്റജിൽ നിന്നല്ലാതെ ഉച്ചരിച്ചാൽ അവൻ നിസ്കാരം ബാത്തിലാണ് എന്ന് കിതാബിൻ്റെ ഉദ്ധരണിയടക്കം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ ബിസ്മിയുടെ മഹത്വത്തെക്കുറിച്ച്, ലാ സ്വലാത്ത ലിമൻ ലം ഇഖ്റാ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന ഹദീസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ തുടങ്ങുന്നത് അൽഹംദു മുതലാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എന്നുള്ളത് സനാ ആണ്, ഇത് പുകഴ്ത്തലാണ്, അള്ളാഹുവിനെ വാഴ്ത്തി പറയലാണ്. അത് അശ്ശുക്റു ബിൽ ലിസാൻ, നാവ് കൊണ്ടൊരു നന്ദിയാണ്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഒട്ടേറെയാണ് അല്ലേ. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, വമാ ബികും മിൻ നിഅമത്തിം ഫമിനല്ലാഹ്, നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിൽ എന്നുള്ളതാണ്. നമുക്ക് ജീവൻ നൽകി, നമുക്ക് ഭക്ഷണം നൽകി, കണ്ണും കാതും നടക്കാനുള്ള കാലുകളും കൈകളും എല്ലാം നമുക്ക് നൽകി, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സംവിധാനങ്ങളും നമുക്ക് ഒരുക്കി തന്നു. നമ്മളെ ഹിദായത്ത് നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ നന്ദി ചെയ്യണം. നന്ദി ചെയ്യാനുള്ള വാക്ക് പോലും അള്ളാഹു പഠിപ്പിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിനെ നന്ദി ചെയ്യേണ്ട വാക്ക് അതുപോലും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതയും. എന്തിനെ അൽഹംദുലില്ലാ എന്ന വാക്ക് പഠിപ്പിച്ചു എന്നതിനാദ്യമായി. അപ്പോൾ നമ്മുടെ വിഷയം തജ്വീദാണ്. അൽഹംദു അൽ ആ എന്നുള്ളത് നമ്മുടെ ഹൽക്കിൽ നിന്നാണ് വരുന്നത്. ഹൽക്ക് തൊണ്ടയുടെ അങ്ങേ അറ്റത്തിൽ നിന്നാണ് ആ വരേണ്ടത്. തൊണ്ടയുടെ അങ്ങേ അറ്റം നെഞ്ഞിനോടടുത്ത ഭാഗത്തു നിന്നാണ് ആ ആ. അതിനെ വളരെ തസ്ഹീലായ രീതിയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അത് ഹംസയല്ലാതായി മാറുകയും അലിഫായി മാറുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ വരണം അൽഹംദു അൽഹംദു. ലാമിനും മീമിനും അതുപോലെ ലിൻ ഉമർ എന്ന് പറയുന്ന അക്ഷരങ്ങൾക്കെല്ലാം തവസ്സുത്ത് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. ഓരോ അക്ഷരത്തിനും സിഫത്തുകളുണ്ട് അല്ലേ. എല്ലാ അക്ഷരങ്ങൾക്കും 5 സിഫത്തുകളുണ്ടാവും, ഏറിപ്പോയാൽ 7 സിഫത്ത് വരെ ഉണ്ടാവും. അപ്പോൾ ലാമിന് ഉള്ള ഒരു സിഫത്താണ് തവസ്സുത്ത് എന്ന് പറയും. മഖ്റജിൽ അല്പനേരം നീണ്ടു നിൽക്കുക, അല്പനേരം അവിടെ തന്നെ നിൽക്കും. അൽ ഹം അൽ ഹം, ടിക് ടക് ടിക് ടക്, അല്പനേരം അങ്ങനെ നമ്മൾ ഉച്ചരിക്കാൻ നിർബന്ധിതരാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിക്കഴിഞ്ഞാൽ അല്ലംദു എന്നാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അൽഹംദു എന്ന ഹാവ് കൃത്യമായി ഉച്ചരിക്കാൻ കഴിയാതെ വരും. അലംദു എന്നുള്ള ദാല് കൃത്യമായി വരാതെ പോകും. അതുകൊണ്ട്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയും കണ്ടോ റബ്ബിൽ റബ്ബിൽ തവസുത്ത്, അവിടെ അല്പനേരം നീണ്ടുനിന്നാലേ, എന്നിട്ട് അങ്ങനെ ആ അല്പനേരം ലാമിന് നമ്മൾ ഒരു ഒത്തിരി നേരം അവിടെ അനങ്ങാതെ നിന്നെങ്കിലേ, അല്ലെങ്കിൽ അല്പനേരം അവിടെ അടങ്ങി നിന്നെങ്കിലേ അതിന് കൃത്യമായി ഫസീഹായി ഉച്ചരിക്കാൻ കഴിയും. അതിന് ഉച്ചരിക്കാൻ വേണ്ടി നമ്മുടെ നാവിനെ പിന്നോട്ട് റിവേഴ്സ് എടുക്കുന്നു, എന്നിട്ട് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് അതിന് ഉച്ചരിക്കുന്നു. അങ്ങനെ ഉച്ചരിക്കാൻ കഴിയണമെങ്കിൽ ലാമിന് തവസ്സുത്തിന് സിഫത്ത് കൊടുക്കണം. അല്ല എങ്കിൽ റബ്ബിൽ ലാലമീൻ എന്നോ റബ്ബിൽ ആലമീനോ എന്നായിപ്പോവും. അപ്പോൾ ഫാത്തിയെ നഷ്ടപ്പെടും, നിസ്കാരം പാത്തിലാകും. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു ദു തന്നെ വരണം, ലമ്മ് ഉച്ചരിക്കുന്ന സമയത്തും അതുപോലെ വാവ് ഹർഫുകളുടെ കൂട്ടത്തിൽ വാവ് ഉച്ചരിക്കുന്ന സമയത്തും ഹർക്കത്തിൻ്റെ കൂട്ടത്തിൽ ലമ്മ് ഉച്ചരിക്കുന്ന സമയത്തുമാണ് ഈ ചുണ്ടുകൾ മുന്നോട്ട് വരാൻ പാടുള്ളൂ. ലമ്മി ഷഫത്തേനി, ഈ ചുണ്ടുകൾ മുന്നോട്ട് ഇങ്ങനെ വരാൻ പറ്റുന്ന സമയം ഈ ലമ്മ് ഉച്ചരിക്കുമ്പോഴും വാവ് ഉച്ചരിക്കുമ്പോഴുമാണ്. വേറെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അങ്ങനെ ചുണ്ട് മുന്നോട്ട് വരാൻ പാടില്ല. ചില ആളുകൾ സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് സ്വാ സ്വാ എന്ന് പറയുന്നത് തെറ്റാണ്, അത് ഐബാണ്, അങ്ങനെ വരാൻ പാടില്ല. അവിടെ ഉച്ചരിക്കേണ്ടത് സ്വാ സി സിറാത എന്നൊക്കെയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അർറഹ്മാനി നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളടത്ത് പറഞ്ഞതാണ്. അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അർറഹ്മാനിർ റഹീം എന്ന് ചിലപ്പോഴൊക്കെ വന്നു പോവാറുണ്ട്. അൽ അർറഹ്മാനി തന്നെയാണ്, അവിടെ അർറഹ്മാനിർ റഹീം എന്നായി പോകാൻ പാടില്ല. അർറഹ്മാനിർ റഹീം, റായിന് തക്രീർ എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. ആ സിഫത്തിൻ്റെ അർത്ഥം ആവർത്തിക്കപ്പെടുക എന്നല്ല, ഇർത്തിആദ് എന്നാണ്, പിടയുക എന്നാണ്. നാവൊന്ന് നിലത്തുറക്കാത്ത രീതിയിൽ നാവിൻ്റെ തുറഫ് മേലെ ഊനിൽ തട്ടിക്കുമ്പോൾ അവിടെ ഒരു തരിപ്പ് അനുഭവപ്പെടും. അപ്പോൾ നമ്മളിപ്പോൾ ഷദ്ദുള്ള സമയത്താണെങ്കിൽ റോ, ആ ഷദ്ദ് കൊടുക്കാൻ ആവശ്യമായ സമയം കഴിഞ്ഞ് ഉടനെ നാവ് എടുക്കണം, അല്ലെങ്കിൽ റാ ആവർത്തിക്കപ്പെടും. ആ സിഫത്ത് കൊടുത്താൽ കൂടുതലായി കൊടുത്തു കഴിഞ്ഞാൽ റ എന്ന ഉള്ള റാ ഒരുപാട് ആവർത്തിക്കപ്പെടുന്ന രൂപത്തിൽ വരും. അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, ഷദ്ദാണെങ്കിൽ ആ ഷദ്ദ് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നാവ് എടുക്കണം. അപ്പോൾ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. മാലികി മാലികി എന്നായി പോകാൻ പാടില്ല, കാഫിന് നീണ്ട് മാലികിയ മാലികി യൗമിദ്ദീൻ എന്നായി കഴിഞ്ഞാൽ കാഫിന് നമ്മൾ നീട്ടിയൊരു യാ കൊടുത്തു, രണ്ടാമത് യൗമി എന്നുള്ളതിന് യാൻ രണ്ടാമത് കൊടുന്നു. അപ്പം രണ്ട് യായി, ഒരു യായ് വരാൻ പാടുള്ളൂ, യൗമി എന്നുള്ള യാവ് മതി. മാലികി ഒരു സെക്കൻഡ്, മാലികി യൗമിദ്ദീൻ മാലികി യൗമിദ്ദീൻ മാലികി യൗമിദ്ദീൻ എന്നാകാൻ പാടില്ല, യൗമിദ്ദീൻ എന്ന് അങ്ങനെ വരാൻ പാടില്ല, യൗ എന്നാണ്. അപ്പം മാലികി യൗമിദ്ദീൻ ദീൻ എന്നാണ് നമ്മളെ നാവിൻ്റെ തുറഫ്. ആ തുറഫിൻ്റെ കൂർത്ത അറ്റം മേലെ മുൻപലിൻ്റെ ആ ഉസൂലിൽ, അതല്ലെങ്കിൽ മുരട്ടിൽ തട്ടിച്ചുകൊണ്ടാണ് ദാ ഉച്ചരിക്കേണ്ടത്. ഒരിക്കലും പോലും കാറ്റ് പുറത്തേക്ക് വിടാതെ, ജഹറിൻ്റെ അക്ഷരമാണ്, ഹംസിൻ്റെ അക്ഷരമല്ല. അപ്പം കാറ്റ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ താ ആയി മാറും. അപ്പം താ വരാതെ ദാ തന്നെ ആയി മാറണം. അപ്പോൾ മാലികി യൗമിദ്ദീൻ. ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.